അക്കിത്തം അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളം പ്രാന്ത കാര്യവാഹ് ശ്രീ പി ഗോപാലൻകുട്ടി മാസ്റ്ററിനെ ക്ഷണിക്കുന്നു. മാസ്റ്റർ മ്യൂട്ടാണ്. ആ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സമാരാധ്യനായ യോഗാധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായ മറ്റ് അഭിവന്ദ്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനശ്വരനായ മഹാകവി അക്കിത്തത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 70 വർഷക്കാലത്തിലധികമായി തൻ്റെ സാഹിത്യ സബര്യ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണോ കവിയാകുന്നത് ആ ഋഷി പാരമ്പര്യത്തിൻ്റെ കൃത്യതയും വ്യക്തതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ധന്യമായ ജീവിതത്തിൻ്റെ അവസാന സംവിധാനത്തെ കൃത്യമായി പൂർത്തീകരിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ അക്കിത്തം. ജ്ഞാനഋഷി കവി എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. ഋഷിയല്ലാത്ത ഒരാൾക്ക് കവിയാകാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഋഷിയായ കവിയായിരുന്നു അക്കിത്തം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഒരേ സമയത്ത് ആധ്യാത്മികമായ അത്യുന്നതമായ വിഹായസിൽ അത് ഉന്നതമായ രീതിയിൽ വിഹരിക്കുമ്പോഴും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ പച്ചയായ മനുഷ്യന്റെ പ്രശ്നങ്ങളെയും അവൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളെയും കൃത്യമായി കണ്ടുകൊണ്ട് രണ്ടിനെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ മഹത്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ദാർശനികമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സാഫല്യം? സഫല ജീവിതം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ, ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ എന്നും, ആരാണോ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, നാം ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്കു വേണ്ടി നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും അതുപയുക്തമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം സഫലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മഹനീയമായ വൈദിക ദർശനം അഥവാ ഭാരതീയ ദർശനത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലൂടെ വളരെ കൃത്യമായി ഋഷിയായ നമ്മുടെ മഹാകവി അക്കിത്തം അവതരിപ്പിക്കുകയുണ്ടായി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. നമ്മളെല്ലാവരും കരയുന്നവരാണ്, കരയാത്തവരായി ആരുമില്ല, കണ്ണീരൊഴുക്കാത്തവരായി ആരുമില്ല. പക്ഷേ നാം എല്ലാം കണ്ണീരൊഴുക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ആവലാതികൾക്ക് വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി നാം കണ്ണീരൊഴുക്കിയത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമോ വെളിച്ചമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നും, എപ്പോഴാണോ നമ്മുടെ കണ്ണിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ദുഃഖം കണ്ടുകൊണ്ട് സഹജീവികളുടെ ദുഃഖത്തിൽ വ്യഥയിൽ കൃത്യമായി വേദനിച്ചുകൊണ്ടും സംവേദനക്ഷമതയോടുകൂടി നമ്മുടെ കണ്ണിൽ നിന്ന് അതിനുവേണ്ടി കണ്ണീരിറ്റു വീഴുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ധന്യ മുഹൂർത്തം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ വീഴുന്ന സമയത്ത്
ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്ന ആ പ്രഭാപൂർവം നമ്മുടെ മനസ്സിൽ നിറയുന്നു എന്ന് ഈ ആർഷകവി സൂചിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ വൈദിക ദർശനത്തിന്റെ ഏറ്റവും ലളിതമായ വ്യാഖ്യാനമായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ സഫലത അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ് എന്ന നമ്മുടെ പൂർവിക പാരമ്പര്യത്തിന്റെ അനുസ്യൂതതയായിരുന്നു. മഹാകവി ആശാൻ സൂചിപ്പിച്ചു, അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വിവേകമുള്ള ആളുകൾ, മഹാന്മാരായ ആളുകൾ, മാനവികതയുള്ളവർ അവരുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് അവർ അവരവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ പ്രഭുത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആധിപത്യത്തെക്കുറിച്ചോ സംസാരിച്ചോ അല്ലെങ്കിൽ ആ അധീശത്വത്തെ സമൂഹമധ്യത്തിൽ വരച്ചുകാട്ടിയോ അല്ല മനുഷ്യ ജീവിതത്തെ ധന്യമാക്കിയത്. നേരെ മറിച്ച് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും. അപ്പൊ സ്വന്തം ജീവിതത്തെ ധന്യമാക്കുവാൻ, ആ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയുക്തമാക്കുക എന്നുള്ള നമ്മുടെ മഹനീയമായ ഭാരതീയ ദർശനത്തെ ആശാൻ സൂചിപ്പിച്ച ആ വരികളെ തന്നെ അതിൻ്റെ അർത്ഥതലങ്ങളെ വളരെ ലളിതമായ രീതിയിൽ ശ്രീ അക്കിത്തം വരച്ചു കാണിക്കുകയായിരുന്നു. ദേവി ഭാഗവതം പോലെയുള്ള ഏറ്റവും ആധ്യാത്മിക ശക്തിയുള്ള ഗ്രന്ഥങ്ങളെ അത് എഴുതുകയും അതേപോലെ തന്നെ പരിഭാഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആത്മീയതയുടെ ഉത്തുംഗങ്ങളിൽ, ആത്മീയ ദർശനത്തിൻ്റെ മകുടങ്ങളിൽ വിരാജിച്ച അതേ കവി തന്നെയാണ് പച്ചയായ മനുഷ്യന്റെ ജീവിത ദുഃഖങ്ങളെ, കാഴ്ചകളെ തൻ്റെ കവിതയിലൂടെ പ്രതിപാദിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്ന ആ വരികൾ ഏതൊരു ഹൃദയമുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് മാഞ്ഞു പോകുന്നത്? പക്ഷെ അത് ഒരു വലിയ ചിന്തയായി, മനസ്സിലെ പ്രശ്നമായി, വ്യഥയായി കവി സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് വാൽമീകിയുടെ മനസ്സിലെ വ്യഥ ശ്ലോകമായി പുറത്തു വന്നതുപോലെ ആ റോഡിൽ കണ്ട ആ രംഗം മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ പച്ചയായ മനുഷ്യന്റെ ആ പച്ചയായ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ വ്യഥയുടെ ഒരു പൂർണ്ണ രൂപമാണ് വാസ്തവത്തിൽ ആ വരികൾ. മാത്രമല്ല അവിടെ ആ പ്രയോഗം നരവർഗ നവാതിഥി, അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ പുതിയ മാനവികതയിലേക്ക് വരുന്ന ഒരു പുതിയ ജീവന് എന്തു ദുരനുഭവമാണ് വാസ്തവത്തിൽ ഉണ്ടാവുന്നത്, എവിടേക്കാണ് അവൻ ജനിച്ചു വീഴുന്നത് എന്ന് നമ്മുടെ പച്ചയായ ജീവിതത്തിന്റെ കൃത്യതയെ അദ്ദേഹം വരച്ച് കാണിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ആധ്യാത്മികമായ ഔന്നത്യത്തിൽ, ആധ്യാത്മികമായ ദർശനത്തിൽ മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മെ ഉന്നതമായ ആത്മീയ ചിന്തയിലേക്കും ആദർശ ഭദ്രതയിലേക്കും നയിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ പച്ചയായ ഭാഗങ്ങളെ കൃത്യമായ രീതിയിൽ വേദനയോടുകൂടി മനസ്സിൽ സംവേദിച്ചുകൊണ്ട് അതിനെ പ്രത്യക്ഷീഭവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. മാത്രമല്ല നമ്മൾ ഇന്ന് അമ്മമാരെ മറക്കുന്ന, അമ്മയെയും അച്ഛനെയും വൃദ്ധാലയങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത്. പണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ പരിരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, അവരെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് നമ്മുടെ മഹത്വമേറിയ ഈ കവി പറയുന്നത്, അമ്മതൻ മധുരോധാര വാത്സല്യ സ്മൃതൻ പദ ഇന്നുമുണ്ടൻ പുകയിലക്കറ കയറിയ ചുണ്ടിലും. അങ്ങനെ പുകയിലക്കറ കയറിയ ആ ചുണ്ടിൽ ഇന്നും മാതൃത്വത്തിന്റെ വാത്സല്യത്തെ, അതിൻ്റെ മധുരത്തെ അത് ആസ്വദിച്ച് ആ മാതൃത്വത്തെ കുറിച്ച് അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടിയുള്ള അനുസ്മരണം നടത്തുവാൻ, ഇത്രയേറെ കാലങ്ങൾ കഴിഞ്ഞിട്ടും പുകയില കൊണ്ട് അതിൻ്റെ കറകൊണ്ട് എല്ലാം തന്നെ തെച്ചു മാറ്റപ്പെടേണ്ട കാലഘട്ടമായിട്ടും അമ്മയുടെ ആ മധുരതരമായ വാത്സല്യ ദുഗ്ധം, അതിൻ്റെ മധുരം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ
മാതൃത്വത്തോടുള്ള ഉന്നതമായ ഭാവത്തെയാണ് കവി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. മാതൃത്വം നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാതൃത്വവും പിതൃത്വവും എല്ലാം തന്നെ വാസ്തവത്തില് ആരോരുമില്ലാതെ സംരക്ഷിക്കപ്പെടുവാൻ സാധ്യതയില്ലാതെ ജീവിക്കുന്ന ആനുകാലിക ഘട്ടത്തിൽ ഇത്തരം ദർശനങ്ങളെ, ഇത്തരം ചിന്തകളെ, ഇത്തരം മഹനീയമായ ജീവിത മാതൃകകളെ നമ്മുടെ മുമ്പിൽ കോറിയിട്ടുകൊണ്ടാണ് മഹാകവി കടന്നുപോയത്. അതേപോലെ താൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവർ പരിഹസിക്കുകയും അതിനെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴും അങ്ങനെയാണെങ്കിൽ ആ പറയുന്നവന്റെ എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഈ ശക്തമായ വിരോധങ്ങളെയും സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയാനുള്ള ദാർഢ്യവും കവിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. സംഘ പരിവാറുകാരനെന്നും അതേപോലെ തന്നെ RSS കാരൻ എന്നൊക്കെ അദ്ദേഹത്തെ ഇൽക്കാലത്ത് പലരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഭാരതീയമായ ദർശനത്തെ മനസ്സിൽ സൂക്ഷിക്കുകയും അവനെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നവന്റെ പേരിൽ ഇത്തരത്തിലുള്ള പേരുകൾ വന്നു വീഴുമ്പോൾ അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ച് പിന്മാറുന്ന ആദർശഹീനത്വമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിന് യുക്തിഭദ്രമെന്ന് തോന്നിയ, സത്യസന്ധമെന്ന് തോന്നിയ, മഹത്വമേറിയ ഭാരതീയ ദർശനത്തെ പിന്തുടരുന്ന ഏതൊന്നിനെയും സ്വയം അംഗീകരിച്ചുകൊണ്ട് അവനോടൊപ്പം ചേർന്നു നിൽക്കുവാൻ, അവനോടൊപ്പം ഒട്ടി നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം ദീർഘകാലം തപസ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും തപസ്യയെ ഒരു വലിയ സംഘടനയാക്കി വളർത്തുകയും തപസ്യക്കൊപ്പം നിന്നുകൊണ്ട് അതിന് കൃത്യമായ മാർഗദർശനം നൽകുകയും ചെയ്തു. അപ്പൊ അവിടെയൊക്കെ തനിക്ക് യുക്തമെന്ന് തോന്നിയ, ശരിയെന്ന് തോന്നിയ, മാത്രമല്ല ഭാരതീയമായ തത്വചിന്ത അതേറ്റവും മഹനീയമാണ്, അതിലൊന്നും തന്നെ കളയാനില്ല എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയാണ് അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെക്കുറിച്ചും അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളതിന്റെ ചുരുക്കപ്പേര് രാസ്വാസം എന്നാണ്. ഞാനതിലൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുകയാണ്, അങ്ങനെ തിരിച്ചിട്ടാൽ അത് സ്വരസം എന്നാകും. സ്വരസം എന്ന് പറഞ്ഞാൽ സ്വന്തം രസം, സ്വന്തം തനിമ. അപ്പോൾ സ്വന്തം നമ്മുടെ നാടിന്റെ, നമ്മുടെ സംസ്കൃതിയുടെ സ്വന്തം തനിമയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ആ ആദർശത്തിൽ കൃത്യമായി അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് സംഘത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ കൃത്യമായ വീക്ഷണത്തോടുകൂടി, കൃത്യമായ ചിട്ടയോടുകൂടി, ദർശനത്തോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാലം നമുക്കറിയാം വളരെ പുരോഗമനപരമായ എന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം കരുതിയിരുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും അത് തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു, അത് കാലഹരണപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തീർത്തും മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയമായ തത്വദർശനത്തിലേക്കും ചിന്തയിലേക്കും കൃത്യമായി തിരിച്ചു വന്നുകൊണ്ട് ജനസമൂഹത്തിനു മുൻപിൽ കൃത്യമായ മാർഗദർശനം ചെയ്യുവാൻ അദ്ദേഹം മടിച്ചില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ വലിയ വ്യക്തിത്വത്തിന്റെ ഒരു മൗഢോദാഹരണമായി വേണം നമ്മൾ കാണാൻ. അങ്ങനെ തെറ്റ് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആദ്യകാലത്ത് വന്നുപെട്ട ഈ തരം കാര്യങ്ങൾ അത് അപജയപ്പെട്ടു പോകുമ്പോൾ ആ അപജയത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുവാൻ താനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായി സമൂഹത്തിന് ദിശാദർശനം ചെയ്തു തന്ന ഒരു മഹാ ഋഷിയെ തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ചിരുന്ന പല പുരസ്കാരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ ഭാരതീയമായ തത്വചിന്തയോട് ചേർന്ന് നിന്നുപോയി എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹം പലപ്പോഴും പുരസ്കൃതനാകാതെ പോയത്. പക്ഷേ വിധിവിഹിതം അലംഘനീയമാണ്, അത് നടന്നേ പറ്റൂ, അത് നീതിയുടെ നിശ്ചയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ എത്തിച്ചേരേണ്ട എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ധന്യമായ ജീവിതത്തിന്റെ സാർത്ഥകതയെയാണ് വെളിപ്പെടുത്തുന്നത്. ആ ഓർമ്മയ്ക്ക് മുൻപിൽ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ പത്മശ്രീ കിട്ടിയപ്പോൾ, അതേപോലെ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ എല്ലാം വന്ന് അദ്ദേഹത്തിന്റെ കാലോട്ട് വന്ദിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ആ ദീപ്തമായ ഓർമ്മയ്ക്ക് മുൻപിൽ 1000 പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അനുസ്മരണ ഭാഷണം നിർത്തുന്നു. അക്കിത്തത്തിന്റെ ആ മഹനീയമായ ദാർശനികത,
അദ്ദേഹത്തിന്റെ ഋഷിവാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ ഋഷിപ്രോക്തങ്ങൾ, അത് നമ്മുടെ സമുദായത്തെ അല്ലെങ്കിൽ നമ്മുടെ സമാജത്തെ വളരെ കാലം മുന്നോട്ട് നയിക്കും. അതിന് പര്യാപ്തമാണ്, അതിന് ശക്തിയുക്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലയാളത്തില് മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം മഹാകവി ഋഷി എന്നുള്ള രീതിയിൽ തന്നെ എന്നും ഓർമ്മിക്കപ്പെടും. ആ ദീപ്തസ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമോവാഗം അർപ്പിക്കുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെയധികം നന്ദി, മാന്യശ്രീ ഗോപാലൻകുട്ടി മാസ്റ്റർ.